ഹായ് ഫ്രണ്ട്സ്, വെങ്ങര വൈബിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് വേനൽക്കാലത്ത് കുടിക്കാൻ പറ്റിയ ഒരു സൂപ്പർ അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് ദാഹം മാറ്റാനും വയറുനിറക്കാനും പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് ഇന്ന് എൻ്റെ റെസിപ്പി. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അടിപൊളി റെസിപ്പിയാണ്, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അതിനു മുമ്പ് നിങ്ങളോടൊരു കാര്യം പറയട്ടെ, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ആ റെസിപ്പിയിലോട്ട് കടക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലോട്ടൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കൊരു ചെറുനാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിലുള്ള ആ കുരുക്കളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം, അല്ലെ നമുക്കത് കഴിക്കും. ഇതിലേക്കൊരൽപ്പം ഫുഡ് കളറ്, യെല്ലോ ഫുഡ് കളറാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതിലേക്കൊരൽപ്പം യെല്ലോ ഫുഡ് കളറ് ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ മിക്സ് നമ്മൾ ഫ്രിഡ്ജിലൊരു ഐസ് ട്രേയിലോട്ട് ഒഴിച്ചെടുക്കണേ. എന്നിട്ട് നമുക്ക് ഐസ് ആവാൻ വേണ്ടി ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കണേ. ഫുള്ളായിട്ട് നമുക്ക് ഒഴിച്ചെടുക്കുക, രണ്ടോ മൂന്നോ ട്രൈയിലൊഴിച്ചാൽ മതി. ഞാനിപ്പോൾ ഒരു ട്രൈയിലൊഴിച്ചാൽ കാണിച്ചേ. നമ്മൾ ഈ ഡ്രിങ്ക് തയ്യാറാക്കുന്നത് ഫ്രൂട്ടൊക്കെ ഇട്ടിട്ടാണ്, നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ്. ഞാനൊരു ആപ്പിളും ഒരു പഴവും, നേന്ത്രപ്പഴം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ റോബസ്റ്റ് എടുക്കാം, ഏത് പഴം വേണേലും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ആപ്പിളും ഒരു നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്ത് വെച്ചേ. അതൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് സ്ലൈസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം നമുക്ക്. ഞാനത് തൊലി കളഞ്ഞ് 4 പീസാക്കി സ്ലൈസാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഐസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഫുള്ളായും നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്കതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആപ്പിളൊന്ന് തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. തൊലി കളഞ്ഞാൽ അതിനൊരു കടി ഉണ്ടാവും, അപ്പോൾ നമുക്ക് ആ തൊലി ആദ്യം ഒന്ന് ചെത്തി കളഞ്ഞിട്ട് വേണം നമുക്ക് ആപ്പിള് നൈസാക്കി കട്ട് ചെയ്തെടുക്കാൻ. ആപ്പിളും ഞാനിവിടെ പഴം സ്ലൈസാക്കി കട്ട് ചെയ്ത് വെച്ചതിലോട്ട് ആപ്പിളും സ്ലൈസാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ടും കൂടി നമുക്ക് കട്ട് ചെയ്തൊന്ന് മാറ്റി വെക്കാം. പഴവും ആപ്പിളൊക്കെ കട്ട് ചെയ്തത് ഇവിടെ ഇരിക്കട്ടെ, അപ്പോഴേക്ക് നമുക്കതിലേക്കുള്ള മറ്റുള്ള മിക്സുകൾ തയ്യാറാക്കിയെടുക്കാം. ഒരു കുഞ്ഞു ബൗളെടുത്ത് ഞാനതിലോട്ട് 2 ടേബിൾ സ്പൂൺ കസ്കസ് കുതിർക്കാനിട്ട് കൊടുക്കണേ. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ കുതിർത്ത് വെച്ച കസ്കസിനൊരു മധുരം ഉണ്ടാവും, ഒരു ടേസ്റ്റ് കിട്ടും. ആ കസ്കസിൻ്റെ ചുവ മാത്രമല്ല ഒരു മധുരമുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും വരിക. അതിന് നമ്മൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്താൽ മതി. ഞാനൊരു ഇത്തിരി വെള്ളം ഇതിൽ ഒഴിച്ചിരുന്നു, അപ്പോഴേക്കും ഇത് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഒരു 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട് ഞാൻ 1/2 ലിറ്റർ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ പാല് കൂടുതൽ എടുക്കട്ടോ. ഞാനൊരു ബൗളെടുത്തിട്ട് അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ആ പാലിൽ നിന്ന് ഒരു 3 കൈയില് പാലെടുത്തിട്ട് ഈ കസ്റ്റാർഡ് പൗഡർ ഒന്ന് കലക്കി എടുക്കുന്നുണ്ട്. കലക്കി മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ കസ്റ്റാർഡ് പൗഡർ നമുക്കൊന്ന് ഇളക്കി നല്ലവണ്ണം ആ പാലിൽ മിക്സാക്കി കൊടുക്കുക. ഇനി നമ്മൾ ആ മാറ്റി വെച്ച പാല് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ആ തിളപ്പിക്കാൻ വെച്ചതിലോട്ട് ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരം ഞങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ.
അതിൽ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് നിങ്ങളുടെ പാലിനനുസരിച്ച് നിങ്ങൾക്ക് മധുരം കൂട്ടിക്കൊടുക്കുക. ഇതിലേക്ക് ഇത് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കണേ. ആ കസ്റ്റാർഡ് മിക്സ് ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് ഇളക്കി വരുമ്പോഴേക്കിനും തിളച്ച് വരുമ്പോഴേക്കിനും പെട്ടെന്ന് കുറുകി വരും, അടി പിടിക്കാതെ നോക്കണം. ഇത് നമ്മുടെ മിക്സ് ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറുകി വന്നേ പാടെ തീ ഓഫാക്കാം. നമ്മളിവിടെ തയ്യാറാക്കി വെച്ച പാലും കസ്റ്റാർഡ് പൗഡറും കൂടി ചേർത്ത് കസ്റ്റാർഡ് മിക്സ് ചൂടാറിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ലവണ്ണം ചൂടാറിയിട്ടുണ്ടത്, തണുത്തതിന് ശേഷം മാത്രം നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചൊന്ന് മൂടിയിട്ട് നമുക്കതെല്ലാം ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കുക. ഞാൻ ആ അടിച്ച് പതപ്പിച്ച മിക്സ് ഒരു ബൗളിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇതിപ്പോൾ നല്ലവണ്ണം പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് മാറ്റി വെച്ച ആപ്പിളും പഴം കൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്കതിലോട്ട്. ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കുതിരാൻ വെച്ചിട്ടുള്ള കസ്കസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. കസ്കസൊക്കെ നല്ലവണ്ണം കുതിർന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലോട്ട് ഇടുമ്പോൾ തന്നെ അറിയാം നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട് അല്ലേ. നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ആ മാറ്റി വെച്ച കസ്കസ് മുഴുവനായി ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണമൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും കസ്കസ് ആവണ രീതിയിൽ നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ നൈറ്റ് ചെയ്തതുകൊണ്ട് വീഡിയോക്ക് നല്ലോണം നിഴല് വന്നിട്ടുണ്ട്. ഞാൻ നമ്മുടെ ഈ മിക്സ് 2 മണിക്കൂറോളം ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചതിന് ശേഷമാണ് ഞാനിത് ഗ്ലാസ്സിലേക്ക് സേവ് ചെയ്യണം. ഇപ്പം നല്ലവണ്ണം തണുത്ത് നല്ലൊരു മിക്സായി വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റും ഉണ്ട്, നല്ലൊരു മിക്സാണ് ഇട്ടത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിത് 2 ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ 1 ഗ്ലാസ് ഫില്ലായി. 2 ഗ്ലാസ് ഞാൻ ഫില്ലാക്കി കൊടുക്കണേ. അങ്ങനെ 2 ഗ്ലാസ് ഇവിടെ ഫില്ലായിക്കൊണ്ടിരിക്കണ അടിപൊളി ടേസ്റ്റുള്ള ഡ്രിങ്കാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളി ടേസ്റ്റാട്ടോ. 2 ഗ്ലാസും ഫില്ലായി. ഇതിലേക്ക് നമ്മളിനി നേരത്തെ ഉണ്ടാക്കി മാറ്റി വെച്ച ഐസ് ചേർത്ത് കൊടുക്കണം. ഐസൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എത്ര വേണേലും ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ തണുപ്പിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഇതിലുള്ളതെല്ലാം അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. ഓക്കെ, ബൈ ബൈ, സീ യു.